ഒരു ചോദ്യം, എന്തുകൊണ്ട് വൈറൽ പനി മഴക്കാലത്ത് കൂടുതലായിട്ട് വരുന്നു? അതിനുള്ള ഒരു കാരണം ചൂട്, എക്സ്ട്രീം ചൂട് കഴിഞ്ഞാണ് നമ്മൾ ഇപ്പം പെട്ടെന്ന് മഴ വന്നു, ടെമ്പറേച്ചർ കുറഞ്ഞു. ആ സമയത്ത് നമ്മളുടെ ഹ്യൂമിഡിറ്റി, അത് ഈർപ്പം, ശരി, നമ്മളെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം വളരെ കൂടുതലായിരിക്കും. അത് വൈറൽ ഫീവർ, അത് വൈറൽ പനികൾ പെരുകാനുള്ള ഒരു റീസണാണ്. രണ്ടാമത്തെ, നമ്മളുടെ ശരീരം മഴ പെയ്ത് കഴിഞ്ഞാൽ ശരീരം ഒന്ന് ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഒന്ന് കുറയും. ഈ കുറയുന്ന ടൈമിൽ നമ്മളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഒന്ന് ഈ വൈറസുകൾക്ക് പെരുകാനുള്ള ഒരു ഒരു അവസ്ഥ നമ്മളെ ശരീരത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. ആ ഉള്ളിലുണ്ടാവുന്നത് കാരണം വൈറസ്, ഇപ്പം ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ, ഇപ്പം മഴ പെയ്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം വന്നാൽ ജലദോഷം അല്ലെങ്കിൽ മൂക്കിലുള്ള ഈ കഞ്ചഷൻസ് അത് ഒരുപാട് കൂടുതലായിരിക്കും. ഈ കഞ്ചഷൻസ് ഒരുപാട് കൂടുതലായ സമയത്ത് എന്ത് ചെയ്യും? ഈ പെട്ടെന്ന് ഈ അനുഭവം അന്തരീക്ഷ മർദ്ദത്തിൻ്റെ കൂടെ ശരീരത്തിൻ്റെ താപനില കൂടെ കുറയുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വൈറസ് ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത പെട്ടെന്ന് ഇതാവും. അത് ജലദോഷ പനികളായിട്ടും പിന്നെ അത് ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ ന്യൂമോണിയ ആയിട്ടും മാറാം. ഇത് ഒരു തരം വൈറൽ പനികൾ. രണ്ടാമത്തെ വൈറൽ പനികൾ ഇപ്പം നമ്മളുടെ കാണുന്ന ഒരു വൈറൽ പനി ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഴ പെയ്താൽ കളക്ട്, ഇപ്പം ഇത്രയും കാലം കിടന്ന വേസ്റ്റ് അതുപോലത്തെ പല കാര്യത്തിനും വെള്ളം കളക്ട് ചെയ്യും. ഈ വെള്ളം കളക്ട് ചെയ്താൽ അവിടെ ഈഡീസ് ഈജിപ്തി എന്ന് പറഞ്ഞ ഒരു വൈറസാണ്, ഒരു കൊതുകാണ് ഡെങ്കി പരത്തുന്നത്. ഒരു തവണ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കൊതുകിന്, ഒരു ഈഡീസ് ഈജിപ്തി എന്നുള്ള കൊതുകിൽ നമ്മളെ ഡെങ്കി പനിയുടെ വൈറസ് ബാധിച്ചാൽ അത് ലൈഫ് ലോങ് അതെന്താണ്, ഇൻഫെക്റ്റീവാണ്. അത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അപ്പം ഇത് മഴ പെയ്ത് അവിടെ വെള്ളം കെട്ടിക്കിടന്നാൽ എന്ത് ചെയ്യും? അത് വളരാനുള്ള ഒരു കാരണമാവും ഈഡീസ് ഈജിപ്തി. അത് നമ്മളെ ശരീരത്തിലോട്ട് കൊതുക് ഒന്ന് കടിച്ചാൽ നമ്മളെ ശരീരത്തിലോട്ട് എന്ത് ചെയ്യും? ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. മൂന്നാമത്തെ ഒരു തരം ഇപ്പോൾ ഉള്ളത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അതിന് കാരണം ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയ വെള്ളം പല സ്ഥലങ്ങളിൽ ഉണ്ടാവാം. മഴ പെയ്യുമ്പം അതെന്ത് ചെയ്യും? കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും ഇവിടെ നമ്മളെ വെള്ളത്തിൽ. അത് നമ്മൾ തിളപ്പിച്ചാറ്റാതെ കുടിക്കുക, അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ്, അതായത് ബോയിൽ തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കൈ ഹാൻഡ് വാഷിങ്, പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ, ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു സമയം മഴ പെയ്യുമ്പം അത് നമ്മുടെ ശരീരത്തിലോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഇത് കൂടാണ്ട് പിന്നെ ഉള്ളതാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ്, അതായത് വയറിളക്കം. അത് വൈറസ് ബാധ കൊണ്ടുണ്ടാകുന്ന വയറിളക്കം. കുറേ വൈറസ് ഉണ്ട്, അഡിനോ വൈറസ്, നോറോ വൈറസ് പറഞ്ഞ് കുറേ വൈറസുകളുണ്ട്.